എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സുവിധ പോർട്ടൽ വഴി പെർമിഷനുകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രകടനങ്ങൾ പൊതുസമ്മേളനങ്ങൾ ക്യാമ്പയിനുകൾ മറ്റ് മീറ്റിംഗുകൾ ഉച്ചഭാഷണിയുടെ ഉപയോഗം അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ മൈക്ക്സെറ്റ് ഉപയോഗം തുടങ്ങി ഇലക്ഷനുമായി ബന്ധപ്പെട്ട എന്ത് പ്രചരണ പരിപാടികൾക്കും സുവിധ പോർട്ടൽ വഴി അപേക്ഷിച്ച് ലഭിക്കുന്ന അനുമതി പത്രം അല്ലെങ്കിൽ പെർമിഷൻ ആവശ്യമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഇരുപത്തിയഞ്ചിലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രം അടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇതാണ് ആപ്ലിക്കൻ്റ് ഹോം പേജ് ഇവിടെ പാർലമെൻറ്റ് ഇലക്ഷൻ എന്നും അസംബ്ലി ഇലക്ഷൻ നിന്നും രണ്ട് ടാബുകൾ കാണാം ഇതിൽ പാർലമെൻറ്റ് ഇലക്ഷനാണ് എനേബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് അതാത് സമയത്തുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട ടാബുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇവിടെ അസംബ്ലി ഇലക്ഷനിൽ പ്രസ് ചെയ്ത് ബൈ ഇലക്ഷൻ ഉള്ളവർക്ക് അത് അപേക്ഷിക്കുവാൻ സാധിക്കും പക്ഷേ നമുക്കിവിടെ പാർലമെൻ്റ് ഇലക്ഷൻ മതി തൊട്ടു താഴെ ജനറൽ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് കാണാം അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയും വേണം അതിന് തൊട്ടു താഴെ അപേക്ഷകൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനും തൊട്ടു താഴെയായിട്ട് ക്യാപ്ച എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും അത് മുഴുവനായിട്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കരുത് അതിൻ്റെ ആൻസർ ആണ് സിക്സ്റ്റീൻ പ്ലസ് സിക്സ് ഇ ടു പതിനാറും ആറും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തി രണ്ടാണ് വരുന്നത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റിൽ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു സംഖ്യയായിരിക്കും അതിന് ശേഷം സബ്മിറ്റിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ പ്രസ് കൊടുത്ത നമ്പറിലേക്ക് ഒ ടി പി വരുന്നതും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ഒ ടി പിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് വരുന്ന പേജിൽ ആപ്ലിക്കൻറ്റ് ടൈപ്പ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നിന്നും കാൻഡിഡേറ്റ് ഉണ്ട് കാൻഡിഡേറ്റ് ആണെങ്കിൽ കാൻഡിഡേറ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കാം അതല്ല പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ അത് തിരഞ്ഞെടുക്കാം പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിൽ അത് തിരഞ്ഞെടുക്ക കൊടുക്കാം കാൻഡിഡേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട് ഇലക്ഷൻ ഏജൻ്റ് ഉണ്ട് അതീക്ഷിതുമുണ്ട് ഇവിടെ സാധാരണഗതിയിൽ പാർട്ടി റെപ്രസെൻറ്റേറ്റീവാണ് സാധാരണ കൊടുക്കാറുള്ളത് ഞാനിവിടെ പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് കൊടുക്കുകയാണ് മറ്റുള്ള ഓപ്ഷനുകൾ കൊടുക്കേണ്ടുന്നവർക്ക് അത് കൊടുക്കുകയും ചെയ്യാം സ്ഥാനാർത്ഥിയുടെ പ്രാദേശികമായ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നത് പാർട്ടി ആയിരിക്കും അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാം തെരഞ്ഞെടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇങ്ങനെ ഒരു പേജിലെത്തും ഇവിടെ വലിയ സൈഡിലുള്ള നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഒരു പേജിലെത്തും ഇവിടെ നമുക്ക് താഴെയായി ഗഡ് സ്റ്റാർട്ടഡ് എന്ന് കാണാം അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം അതിനുശേഷം വരുന്ന പേജിൽ ആദ്യം പേഴ്സണൽ ആപ്ലിക്കൻ്റ് ഡീ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നേരത്തെ കൊടുത്ത പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ടുണ്ട് തൊട്ട് വലു സൈഡിൽ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഇൻഡിപ്പൻഡൻറ്റ് ഏതാണെന്ന് വെച്ചാൽ അവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം പാർട്ടികളുടെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും ആപ്ലിക്കൻ്റിൻ്റെ പാർട്ടി രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കണം അതിന് തൊട്ട് താഴെയായിട്ട് ആധാറിലൊക്കെയുള്ള പേര് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ആപ്ലിക്കൻറ്റിൻ്റെ ഫാദറിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കൊടുക്കാം തൊട്ട് താഴെ ജെൻഡർ മെയിൽ ഫീമെയിൽ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കണം മൊബൈൽ മൊബൈൽ നമ്പർ നേരത്തെ കൊടുത്തത് അവിടെ വന്നിട്ടുണ്ട് പിന്നീട് കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിച്ച് കൊടുക്കണം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം തൊട്ടതാഴെ ആപ്ലിക്കൻറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് ആ പേജിൻ്റെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കേരള കൊടുത്തതിന് ശേഷം ജില്ല ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് കൊടുക്കണം അതിനുശേഷം തൊട്ട് താഴെ പി സി എന്ന് എഴുതിയിരിക്കുന്നത് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ആ ജില്ലയിലുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ ലിസ്റ്റ് അവിടെ കാണിക്കുന്നതാണ് ഞാനിവിടെ കൊല്ലം കൊടുത്തതിന് ശേഷം മാല മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലം കൊടുക്കുകയാണ് ലോക്സഭാ മണ്ഡലം കൊടുക്കുകയാണ് അതിനുശേഷം എ സി എന്ന് പറഞ്ഞാൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇവിടെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് നിയോജക അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ലിസ്റ്റാണ് അവിടെ വന്ന് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ കൊട്ടാരക്കരയാണ് വരുന്നത് അതുകൊണ്ട് കൊട്ടാരക്കര കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ് അതിനുശേഷം ആപ്ലിക്കൻറ്റ് ഡാഷ് ബോർഡിൽ നമ്മൾ പ്രവേശിക്കും ഇവിടെ നമുക്ക് അപ്ലൈ ന്യൂ പെർമിഷനും അതേപോലെ മൈ പെർമിഷനും രണ്ട് ടാബുകൾ കാണാം ഇവിടെ പുതിയ പെർമിഷനായിട്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടി അപ്ലൈ ന്യൂ പെർമിഷൻ എന്നുള്ള ടാബിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം തുടർന്ന് വരുന്ന പേജിൽ ആപ്ലിക്കൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കൊടുത്തത് ഇവിടേക്ക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല തൊട്ടു താഴെ പെർമിഷൻ്റെ ആണ് കൊടുക്കേണ്ടത് പെർമിഷൻ ടൈപ്പാണ് ആദ്യം കൊടുക്കേണ്ടത് എന്ത് തരത്തിലുള്ള മീറ്റിംഗ് ആണ് നടത്തുന്നത് എന്നാണ് അവിടെ ഒന്നും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് ധാരാളം ഓപ്ഷൻസ് കാണാം ആപ്ലിക്കേഷൻ ഫോർ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് മുതലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ടത് പറയാം ആപ്ലിക്കേഷൻ ഫോർ ലൗഡ് സ്പീക്കർ പെർമിറ്റ് അത് വേണ്ടുന്നവർക്ക് അത് തിരഞ്ഞെടുക്കാം അതുകൂടാതെ ആപ്ലിക്കേഷൻ ഫോർ പെർ പെർമിഷൻ ടു ഹോൾഡ് മീറ്റിംഗ് ആൻഡ് ലൗഡ് സ്പീക്കർ അങ്ങനെ ഒരെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഹോൾഡ് മീറ്റിംഗ് വിത്തൗട്ട് ലൗഡ് സ്പീക്കറും ഉണ്ട് അതുപോലെ സ്ട്രീറ്റ് കോർണർ മീറ്റിംഗ് ആൻഡ് ലൗഡ് സ്പീക്കറും അതേപോലെ പ്രൊസഷൻ ആൻഡ് ലൗഡ് സ്പീക്കർ പ്രകടനമൊക്കെ നടത്തുന്നതിന് അങ്ങനെ ഓപ്ഷൻസ് ധാരാളമുണ്ട് ആവശ്യമുള്ളത് ഇതിൽ നിന്നും ഓപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിലൊന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ പി സി പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി ലോക്സഭാ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് കൊടുക്കണം ആദ്യം ഡിസ്റ്റിക് തിരഞ്ഞെടുത്ത് കൊടുക്കണം അതിനുശേഷം പി സി പോല പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുത്ത് കൊടുക്കണം അതിനുശേഷം എ സി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുത്ത് കൊടുക്കണം അതിനുശേഷം പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കണം അതിനുശേഷം പോൾ ഡേറ്റ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓട്ടോമാറ്റിക് അവിടെ ഫെച്ച് ചെയ്ത് വരുന്നതുമാണ് പോലീസ് സ്റ്റേഷൻ ഇവൻറ്റ് നടക്കുന്ന പ്രദേശത്തിൻ്റെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത് ഇവിടെയെല്ലാം മുകളിൽ നമ്മൾ എന്ത് പെർമിഷന് വേണ്ടിയാണോ അപ്ലൈ ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ചുള്ള ഡൗൺലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്ന ഫോമുകളുടെ ഫോർമാറ്റ് തൊട്ട് താഴെ വരുന്നതാണ് പെർഫോമ വരുന്നതാണ് ആ ഡൗൺലോഡിൽ പ്രെസ് ചെയ്ത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ് ഞാനിവിടെ കൊടുക്കുന്നത് ആപ്ലിക്കേഷൻ ഫോർ പെർമിഷൻ ടു ഹോൾഡ് മീറ്റിംഗ് ആൻഡ് ലൗഡ് സ്പീക്കറാണ് അതായത് മൈക്ക് സെറ്റും മീറ്റിങ്ങും രണ്ടും കൂടി ഉള്ളതാണ് കൊടുക്കുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനനുസരിച്ച് എന്തൊക്കെ പെർഫോമ എന്തൊക്കെ ഫോമുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള ഫോർമാറ്റ് തൊട്ട് താഴെ വരുന്നതാണ് ആ ഡൗൺലോഡിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത് ഇവിടെ മീറ്റിംഗ് ഞാൻ ലൗഡ് സ്പീക്കർ കൊടുത്തപ്പോൾ രണ്ട് ഫോർമാറ്റുകൾ വന്നിട്ടുണ്ട് ആദ്യത്തെ ആപ്ലിക്കേഷൻ ഫോമാണ് അവിടെ ഡൗൺലോഡ് ചെയ്താൽ അതിൻ്റെ ഫോർമാറ്റ് ലഭിക്കും ഇവിടെ ആദ്യത്തെ ആ ഫോമിൽ പ്രധാനമായിട്ടും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് റിട്ടേണിങ് ഓഫീസർ എന്നുള്ളത് ഞാനിവിടെ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലമായതുകൊണ്ട് മാവേലിക്കര പാർലമെൻറ്റ് എന്ന് കൊടുക്കുകയാണ് അതിനുശേഷം അപേക്ഷകൻ്റെ പേരും അതേപോലെ ഇവൻ്റ് നടക്കുന്ന ഡേറ്റും പിന്നീട് ഇവൻറ്റ് നടക്കുന്ന പ്ലേസും എൽ എ സി ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കണം എത്ര മണി തൊട്ട് എത്ര മണിവരാണ് മീറ്റിംഗ് നടക്കുന്നത് ഇവൻറ്റ് നടക്കുന്നതെന്ന് കൊടുക്കണം അപ്രോക്സിമേറ്റ്ലി എത്ര പേര് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്ന് കൊടുക്കണം എത്ര ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നു എന്ന് കൊടുക്കണം അതിനോടൊപ്പം ഈ ഒരു ഫോം അപ്ലോഡ് ചെയ്യുമ്പം ഇതിനോടൊപ്പം ആപ്ലിക്കൻ്റിൻ്റെ ഐ ഡി പ്രൂഫും കൂടി ഒറ്റ ഫയലാക്കി വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ തൊട്ടു താഴെ പേരും പേരും സിഗ്നേച്ചറും ഒക്കെ ഇട്ട് കൊടുക്കണം മൊബൈൽ നമ്പറും കൊടുക്കണം ഇവിടെ മീറ്റിംഗ് വിത്ത് ലൗഡ് സ്പീക്കർ ആയതുകൊണ്ട് അനക്സർ ഡി വണ്ണും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതു ഇവിടെ നിന്ന് അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് ലഭിക്കും ഡൗൺലോ ഡൗൺലോഡിൽ പ്രൊസ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മളിതിൻ്റെ ആണ് കൊടുക്കേണ്ടത് മുകളിൽ സ്ഥാനാർത്ഥിയുടെ പേരും പാർട്ടിയുടെ പേരും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള കോളങ്ങളിൽ പ്രൊപ്പോസ്ഡ് ടു ബി യൂസ്ഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള കോളത്തിന് നേർക്കാണ് നമ്മൾ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നമ്മളുടെ പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള ടൈറ്റിലാണ് അപേക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ ആ ഒരു പ്രൊപ്പോസ് ടു ബി യൂസ്ഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടി നിൽക്കുന്നവർക്ക് താഴോട്ടുള്ള കോളംസാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് അതനുസരിച്ചുള്ള കോളംസ് ബില്ല് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ എത്ര പേര് അപ്രോക്സിമേറ്റ്ലി പങ്കെടുക്കും എന്ന് കൊടുത്തിരിക്കുന്നു അതനുസരിച്ച് വേണം ഇവിടെ കൊടുക്കാൻ പന്തൽ അതിൻ്റെ ഫിക്സേഴ്സ് എന്നുള്ള അടുത്ത് എത്ര രൂപയാകും അതുപോലെ തന്നെ ചെയർ എത്ര എണ്ണം വേണം എത്ര രൂപ ചെലവ് വരും അതുപോലെ ലൗഡ് സ്പീക്കറും മൈക്രോഫോണും നമ്മൾ സംസാരിക്കുന്ന മൈക്രോഫോണും ലൗഡ് സ്പീക്കറും എത്രയുണ്ട് അതിൻ്റെ വാടക എത്രയാണ് അതേപോലെ തന്നെ ബാനർ അടിക്കുന്നുണ്ടോ കട്ടൗട്ട് ബോസ്റ്റേഴ്സ് ഡിജിറ്റൽ ബോർഡ്സ് അങ്ങനെയുണ്ട് അപ്പോൾ അവർ കണക്ഷൻ ചാർജസ് എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു എത്ര യൂണിറ്റ് എന്ന് അവിടെ എഴുതിയതിനു ശേഷം അതിന് ചിലവാകുന്ന തുക എത്രയാണെന്ന് എഴുതണം ഏറ്റവും അവസാനം ടോട്ടൽ ഇത് എഴുതുകയും വേണം കോസ്റ്റിൻ്റെ നിരക്കാണ് ടോട്ടൽ എത്ര രൂപയാകും എന്ന് എഴുതേണ്ടത് അതുപോലെ തന്നെ വേക്കിൾ പെർമിറ്റ് ആപ്ലിക്കേഷൻ അതിനുള്ളതാണെങ്കിൽ അതിൻ്റെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഫോർമാറ്റ് ഇവിടെ വരും അതും ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എന്ത് തിരഞ്ഞെടുക്കുന്നോ അതനുസരിച്ചുള്ള ഫോർമാറ്റുകൾ ഇവിടെ വരികയും അത് അപ്ലോഡ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ് വേക്കിൾ പെർമിറ്റിന് വേക്കിളുമായി ബന്ധപ്പെട്ട രേഖകളും ആർ സി ബുക്ക് തുടങ്ങിയവയൊക്കെ ആപ്ലിക്കേഷനോടൊപ്പം ഒറ്റ ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇവിടെയെല്ലാം എന്താണോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അതിന് ആ ആപ്ലിക്കേഷനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട രേഖകൾ അതിൽ ആ ആപ്ലിക്കേഷനിൽ പറയുന്നുണ്ടാകും അതും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ ഇവൻ്റ് നടക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുന്നേ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഫോ ഫയൽ ഫോർമാറ്റ് പി ഡി എഫ് ഫയൽ ഫോർമാറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് വൺ എം ബിയിൽ താഴെയുള്ള അപ്ലോഡ് ചെയ്യാം എന്ന് തോന്നുന്നു ഞാനിവിടെ അഞ്ഞൂറ് കെ ബിയിൽ താഴെയുള്ള ഫയലുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതിനോടൊപ്പം ആപ്ലിക്കൻറ്റിൻ്റെ ഐ ഡി പ്രൂഫും ഒറ്റ ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫയലുകളാണ് ഒറ്റ സിംഗിൾ ഫയലുകളായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനാദ്യത്തേത് ആപ്ലിക്കേഷൻ ഫോം രണ്ടാമത്തേത് ഫോട്ടോ ഐ ഡി പ്രൂഫ് ആപ്ലിക്കൻറ്റിൻ്റെ ഐ ഡി പ്രൂഫ് ആധാർ വോട്ടർ ഐ ഡി തുടങ്ങിയവ ഉപയോഗിക്കാം മൂന്നാമത്തേത് സമ്മതപത്രമാണ് കൺസൻറ്റ് ലെറ്റർ ആണ് തേർഡ് ഫയൽ ഹോൾ കൺവെൻഷൻ സെൻറ്റർ തുടങ്ങിയവയ്ക്ക് അവരുടെ കൺസൺറ് ലെറ്റർ ഉപയോഗിക്കാം അതല്ല വ്യക്തിയുടെ ഭൂമിയിൽ വെച്ചാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഒരു അപേക്ഷാ ഫോം ഫുള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കണം ഇന്ന സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം ഇത്രാം തീയതി സംഘടിപ്പിക്കുന്ന പരിപാടി എൻ്റെ ഭൂമിയിൽ വെച്ച് നടത്തുന്നതിന് എനിക്ക് സമ്മതമാണ് എന്നെഴുതിയിട്ട് അതിനോടൊപ്പം ലാൻഡ് സർവേ നമ്പർ കരോടുക്ക് രസീതിൻ്റെ സർവേ നമ്പരും കൂടി എഴുതി ചേർത്ത് സമ്മതപത്രം കൺസേൺ ലെറ്റർ തയ്യാറാക്കണം ഇതിനോടൊപ്പം നാലാമത്തെ ഡോക്യുമെൻ്റ്സ് ഡോക്യൂമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടുന്നത് ലാൻഡ് ടാക്സ് റെസിപ്റ്റാണ് ഭൂമിയുടെ കരോടുക്ക് രസീതും കൂടി അപ്ലോഡ് ചെയ്യണം ഇതിൽ ലൗഡ് സ്പീക്കർ പെർമിഷനു കൂടി അപേക്ഷിക്കുന്നവർ അഞ്ചാമതൊരു ഡോക്യുമെൻ്റ് കൂടി മെയിൻ ആപ്ലിക്കേഷനൊപ്പം ഒറ്റ ഫയലായി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അത് തുണ പോർട്ടലിൽ മൈക്ക് റിക്വസ്റ്റിന് അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന പണം അടച്ച റെസിപ്റ്റാണ് അതുകൂടി ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഉച്ചഭാഷണിയും കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള പെർമിഷൻ അപേക്ഷിക്കുന്നവർ തുണ പോർട്ടലിൽ അപേക്ഷിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം മാത്രവുമല്ല അതിനപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന റെസിപ്റ്റ് ഇതിനോടൊപ്പം മെയിൻ ആപ്ലിക്കേഷനൊപ്പം അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം തുണ പോർട്ടലിൽ എങ്ങനെ മൈക്ക് റിക്വസ്റ്റിന് അപേക്ഷിക്കാം എന്ന വീഡിയോ ഇതിനോടകം ചാനൽ ലഭ്യമാണ് മുകളിൽ ലൈവ് ബട്ടണിലും താ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതുമാണ് സമ്മതപത്രം തരുന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റാണ് ആദ്യത്തെ ആപ്ലിക്കേഷനൊപ്പം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ടും ബി ഡി ഫോർമാറ്റിൽ ഇതുപോലെ അപ്ലോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം തൊട്ടു താഴെ ഇവൻ്റ് നടക്കുന്ന ടൈമും ഡേറ്റും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ടൈം ട്വൻറ്റി ഫോർ അവേഴ്സ് ടൈം ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത് ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വന്ന ടൈമിനെ റേസ് ചെയ്തിട്ട് നമ്മളുടെ ആവശ്യമുള്ള ടൈം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടാബ് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത് ടാബ് കീ പ്രസ് ചെയ്ത് കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് ചെയ്തത് ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതിനുശേഷം നമ്മുടെ പ്ലേസ് അവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ആഡ് മോർ പ്ലേസ് കൊടുത്തിട്ട് ഏത് സ്ഥലത്ത് വെച്ചാണ് ഇവൻറ്റ് നടക്കുന്നത് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് സബ്മിഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നതും താഴോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതും ഏറ്റവും തഴയായിട്ട് പ്രിൻറ്റിനുള്ള ഓപ്ഷനുണ്ട് അവിടെ നിന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാവുന്നതാണ് ആ പേജിൻ്റെ തന്നെ തൊട്ട് മുകളിൽ കാണുന്ന ഡാഷ് ബോർഡിൽ പ്രെസ് ചെയ്താൽ നമുക്ക് ഡാഷ് ബോർഡിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഇവിടെ നമുക്ക് സബ്മിറ്റഡ് പെർമിഷൻ മൈ പെർമിഷൻസ് എന്നുള്ളൊരു ടാബ് കാണാം ആ മൈ പെർമിഷനിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ മുകളിൽ കാണുന്ന ടാബുകളിൽ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അക്സെപ്റ്റഡ് പെർമിഷൻ പെൻഡിങ് ആണെങ്കിൽ പെൻഡിങ് ക്യാൻസൽഡ് റിജക്ഷൻ തുടങ്ങിയ ടാബുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ നമുക്ക് റഫറൻസ് നമ്പർ ലഭിക്കുന്നതാണ് ഇവിടെ കാണുന്ന റഫറൻസ് നമ്പർ അതിൻ്റെ നേരക്കുള്ള നേർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ലഭിക്കുകയും അതിൻ്റെയും താഴോട്ട് വന്നതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കുന്നതാണ് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ഡീറ്റെയിൽസ് ഒന്ന് ഇങ്ങനെയൊരു പേജ് നമുക്ക് ലഭിക്കുകയും ചെയ്യും ബന്ധപ്പെട്ട അധികാരികൾ അപേക്ഷ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്